ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിച്ച് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെയും 1947 ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നാം സ്വാതന്ത്ര്യദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായുള്ള യാത്രയിൽ ജീവൻ ബലികഴിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഭാരതീയം എന്ന ഈ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കാം. അതിനായി അലീന വിൽസനെ ക്ഷണിക്കുന്നു. ഭാരതമാണെന്റെ നാട്, അഭിമാനമേകുന്ന നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, സ്വാതന്ത്ര്യം നേടിയ നാട്, സുന്ദരമാണെന്റെ നാട്, ഒരുമയോടെ വാഴും നാട്, പെരുമകളുള്ളൊരു നാട്, വീരപോരാളിതൻ നാട്, വീരജവാന്മാർദ്ദ നാട്, വീരപോരാളിതൻ നാട്, വീരജവാന്മാർദ്ദ നാട്, നന്മകളുള്ളൊരു നാട്, വൈവിധ്യമാർന്നൊരു നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്, ഏകത്വമുള്ളൊരു നാട്, അഭിമാനമേകുന്ന നാട്, അഭിമാനമേകുന്ന നാട്, അഭിമാനമേകുന്ന നാട്. സ്വാതന്ത്ര്യത്തിന്റെ നിരവധി വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രാജ്യം വികസനത്തിന്റെ ശരിയായ പാതയിലാണ്. ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് പല രീതിയിലും മാതൃകയാകും വിധം വളർന്നു കഴിഞ്ഞു. കരുത്തുറ്റ ഒരുപാട് നായകർ നമുക്കുള്ളതുകൊണ്ടാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ നമുക്ക് സാധിച്ചത്. ഇന്ത്യയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ഭാരതീയം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനായി കുരിയച്ചിറ മാർമാറി സ്ലീഹ ചർച്ച് വികാരി ഫാദർ വിനോദ് തിമത്തി കശീശയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കർത്താൽപ്രിയരെ, ഇന്ത്യയുടെ 75 സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനോടനുബന്ധിച്ച് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയിലെ കുരിയച്ചിറ മാർമാറി സ്ലീഹ ഇടവകയിലെ വിമൻ യൂത്ത്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്നതായ ഭാരതീയം എന്ന ഈ പരിപാടിയിലേക്ക് ഏവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യട്ടെ. ഇന്നത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത് അഭിമന്യ മാർ അപ്രേം മിത്രാപോലീത്ത തിരുമേനിയാണ്. അഭിമന്യ തിരുമേനിയെ ഭാരതീയം എന്ന ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിട്ട് ബഹുമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആദ്യമേ തന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരു ആശംസ നൽകുന്നതിനായിട്ട് നമ്മോടൊപ്പമുള്ളത് ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് IPS ആണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ നമ്മുടെ ആവശ്യം പരിഗണിക്കുകയും ഒരു ആശംസ നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഋഷിരാജ് സിംഗ് സാറിനെ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാരതീയമെന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതായ എല്ലാവരെയും വളരെ സന്തോഷത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. സ്വാതന്ത്ര്യം എന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണെന്ന് നമുക്കറിയാം. ആരും തന്നെ അടിമകളായിട്ട് ജീവിക്കുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് സ്വതന്ത്ര ഭാരതത്തിൻ്റെ 75 വർഷത്തിൽ നാം നിൽക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നാം ഓർക്കേണ്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ബലികഴിച്ചതായ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയാണ്. അവരുടെ ബാല്യവും അവരുടെ യൗവനവും അവരുടെ ജീവിതം മുഴുവനും ബലികഴിച്ച് ലഭ്യമാക്കിയതായ സ്വാതന്ത്ര്യം, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും
लक्ष्य कुरी लभ्यमाय स्वातंत्र तीर्च अधीर स्वातंत्र समर सैनानी ओर्कुवान वलिय दिवस इन नमुक लभिच्चदाय स्वातंत्र इन नाम शरियाय विधत्तिलाणो नाम उपयोग परिशोधिच्च नोक आवश्यक मतरर्थत्तिल परंजाल स्वातंत्र्यमेन्नत नम्मुडे वलिय ओरु उत्तरवादित्तमाण एन्न नाम मनसिलाक्कुक एतान शरि एतान तेट्ट एन्न मनसिलाक्किक्कोंड ശരിയുടെ ഭാഗത്ത് സത്യത്തിന്റെ ഭാഗത്ത് ജനനന്മയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയായിട്ട് നാം നിർവഹിക്കുമ്പോഴാണ് നാം സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളായിട്ട് മാറുകയും ചെയ്യുക സ്നേഹമുള്ള വാക്കുകൾക്ക് വിനോദച്ചനെ നന്ദി എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്നുറക്കെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാത്മാവിനെ നമുക്കൊരു നിമിഷം ഓർക്കാം പ്രിയ ജനങ്ങളെ ഇന്ന് ഓഗസ്റ്റ് 15 നാം ഒരു തവണ കൂടി സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ പോവുകയാണ് അതിനോടൊത്ത് ഗാന്ധിയെ പറ്റി ചില വാക്കുകൾ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നു നല്ല മനുഷ്യൻ നല്ല ജീവജാലങ്ങളുടെ സുഹൃത്ത് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം ഒരു സ്ത്രീയുടെ യാഥാർത്ഥ്യം അലങ്കാരം അവളുടെ സ്വഭാവവും വിശദീകരണമാണ് ചിന്തിക്കാനറിയുന്നവർക്ക് അധ്യാപകരെ ആവശ്യമില്ല സമ്പൂർണ്ണ ശ്രമവും സമ്പൂർണ്ണ വിജയമാകുന്നു ദുർബലർക്ക് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ക്ഷമിക്കുക എന്നത് ശക്തിയുടെ ഗുണമാണ് ഒരു ശിശുവിന്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഏറ്റവും നല്ലതിനെ വികസിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസം ലോകത്തിന്റെ വെളിച്ചവുമാണ് പുസ്തകം സമാധാനത്തിലേക്ക് വഴിയൊന്നുമില്ല സമാധാനം തന്നെയാണ് ഒരു വഴി നിങ്ങളുടെ വാക്കുകൾ നിശബ്ദതയേക്കാൾ നല്ലതാണെങ്കിൽ മാത്രം സംസാരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മറക്കുക ഓരോ വീട്ടിലും ഓരോ വിദ്യാഭ്യാസമാണ് മാതാപിതാക്കൾ അധ്യാപകരും ഈ ഗാന്ധിജിയുടെ വാക്കുകൾ നാം ജീവിതത്തിൽ സഫലമാക്കുക എന്ന് ജയ് ഹിന്ദ് താങ്ക് യു അബിയൽ റിജു ഭാരതീയം എന്ന ഈ സ്വാതന്ത്ര്യ ദിന പ്രോഗ്രാം ഉദ്ഘാടനം നിർവഹിക്കുന്നത് പൗരസ്ത്യ കത്തായ സുരേണി സഭയുടെ ഇന്ത്യയിലെ മേലധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ മാറപ്രേം മെത്രാപൊലിത്ത തിരുമേനിയാണ് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ ജനിച്ച അഭിമന്യ മാറപ്രേം തിരുമേനി 1947 സ്വാതന്ത്ര്യദിന ഓർമ്മകൾ പങ്കുവയ്ക്കുവാനും ഭാരതീയം ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ഏറ്റവും ആദരവോടെ സ്വാഗതം ആഗസ്റ്റ് 15 തീയതി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമാണല്ലോ ഭാരതീയർക്കെല്ലാം പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു 1947 ആഗസ്റ്റ് 15 ഞാനിന്ന് 3-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് വാസ്തവത്തിൽ അന്ന് ഞങ്ങൾക്കൊരു നേന്ത്രപ്പഴം തന്നു എല്ലാ കുട്ടികൾക്കും നേന്ത്രപ്പഴം തന്നു സന്തോഷമായിരുന്നു പക്ഷേ എനിക്കൊരു അല്പ സന്തോഷക്കുറവുകൊണ്ട് തോന്നി കാരണം എല്ലാവരും പറഞ്ഞു ഇനി സായിപ്പിൻ്റെ ഒന്നും നമുക്ക് ആഘോഷിക്കേണ്ട കാര്യമില്ല നമ്മൾ ഫ്രീ ആയി അതുവരെ ഞങ്ങൾ ജോർജ് 6-ാമൻ ചക്രവർത്തിയുടെ ഓർമ്മ അല്ലെങ്കിൽ ആ ദിവസം ബർത്ത്ഡേ ഇവിടെ ഇന്ത്യയിൽ ആഘോഷിക്കുമായിരുന്നു അത് എൻ്റെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു ജൂൺ 13 അതുകൊണ്ട് എനിക്ക് ഇനി എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കില്ലല്ലോ ഇനി അതിനൊന്നും നേന്ത്രപ്പഴം കിട്ടാൻ പോകുന്നില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് എൻ്റെ മനസ്സിൽ എന്ന് തോന്നിയത് എന്ന് ചിലപ്പോൾ ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ തോന്നാറുണ്ട് എന്തൊക്കെയായാലും ഭാരതത്തിലെ ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് 15 നമ്മുടെ സഭയിലും അതുതന്നെയാണ് കന്യാമാർത്തമറിയത്തിൻ്റെ ശൂനായ പെരുന്നാൾ എന്ന് പറയും അത് കന്യാമാർത്തമറിയത്തിൻ്റെ ജനനമല്ല മരണമാണ് ജനനം സെപ്റ്റംബർ 21 അത് ഞാൻ ബിഷപ്പായ ദിവസമാണ് അതുകൊണ്ട് സെപ്റ്റംബർ 21 ഞാൻ ഓർക്കും 15 നാം ഓർക്കുന്നു ശൂനായ തിരുനാൾ നമുക്ക് ഒരു സ്വാതന്ത്ര്യമായിട്ട് ഭാരതം സ്വതന്ത്രമായിരിക്കുന്നു എന്നുള്ള തോന്നൽ ആ സമയത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആ കിട്ടിയ സ്വാതന്ത്ര്യം എല്ലാവരും ശരിയായ നിലയിലാണോ കണക്കാക്കുന്നത് ആചരിക്കുന്നത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഒരുപക്ഷെ അല്ലായിരിക്കും ഇല്ലാത്ത പല ദോഷങ്ങളും ഈ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നാടിൻ്റെ ജീവിതത്തിലെ വളരെയധികം
പരാജയങ്ങൾ വന്നിട്ടുണ്ട്. നാം ഓർക്കണം, നമുക്ക് നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ ചേട്ടന്മാർ ഒക്കെ കഷ്ടപ്പെട്ട് ജീവൻ കൊടുത്തും നേടിയതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അവരതിനു വേണ്ടി കഷ്ടപ്പെട്ടു. ഇന്ന് നമുക്കങ്ങനെയല്ല കിട്ടിയ സ്വാതന്ത്ര്യം, ചില ആളുകളുടെ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ സ്വന്തമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അത് തീർച്ചയായിട്ടും ദുഃഖകരമായ കാര്യമത്രേ. സ്വതന്ത്രമായ ഭാരതം കിട്ടിയ സ്വാതന്ത്ര്യം അനുസരിച്ച് വളർച്ചയിലേക്ക് കുതിക്കുന്നത് കാണേണ്ട ആവശ്യമാണ്. എല്ലാ പൗരന്മാരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഭാരതത്തിന് പൊതുവായിട്ടുള്ളൊരു പുതിയ കാഴ്ചപ്പാടും ഉണ്ടായിരിക്കേണ്ട ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരു കൂടിവരവ് യൂത്ത് അസോസിയേഷൻ്റെ കുരിയേച്ചിറ മർമാറി ശ്രീ ഇടവലെ യുവജനങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അതിനാണ് നാം ഇപ്പോൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഈ യോഗം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 1947 സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുമ്പോൾ അന്നിവിടെ നമുക്ക് തിരുമേനിമാരാരും തന്നെ ഉണ്ടായിരുന്നില്ല. 1945 തന്നെ മാർ അഭിമലേ കുമാർ തിരുത്തിയോസ് തിരുമേനി കാലം ചെയ്ത് കഴിഞ്ഞിരുന്നു. പിന്നീട് 1952 മാർ തോമസ് ധർമ്മ തിരുമേനി വരുന്നത്. അപ്പോൾ ഒരു തിരുമേനിമാരില്ലാത്തൊരു കാലത്താണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ നല്ല പോലെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരാളായിരുന്നു മാർ അഭിമലേ തിരുത്തിയോസ് തിരുമേനി എന്നുള്ളത്. ജവഹർലാൽ നെഹ്റു ഇവിടെ അരമനയിൽ വരികയും പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടും മഹാത്മാഗാന്ധി അതും കണ്ടുമുട്ടിയ സമയത്ത് അതിനെക്കുറിച്ച് ഓർത്തുള്ളതായതുകൊണ്ടും ഇവിടെ സ്മരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പുതിയ തലമുറ ഒരു പക്ഷേ മറന്നു പോകാനും ഇടയുണ്ട്. കാരണം 47 ഇവിടെ തിരുമേനിമാരില്ല. പക്ഷേ ഈ 45 മുൻപ് തിരുമേനിയുടെ ജീവിതകാലത്ത് തിരുമേനി ഇതിനു വേണ്ടി കതിർലോക ധരിച്ചും അങ്ങനെ ഈ നേതാക്കന്മാരെ കണ്ടും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധികാരികളോട് സംസാരിച്ചും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മഹൽ വ്യക്തിയാണ് എന്നുള്ളത് നാം മറക്കരുത്. തിരുമേനി ഇവിടെ വന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഒരു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു തിരുമേനിയുടെ നാട്, ആ നാട്ടിലെ ഇറാഖ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടെ ജീവിച്ചിട്ടുള്ളതുകൊണ്ട് തിരുമേനി പറഞ്ഞു, എനിക്ക് വേറൊരു രാജ്യത്തിൻ്റെ കീഴിലാകുക എന്നുള്ളത് മനസ്സിലാക്കാം, ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇവിടുത്തെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തിരുമേനി വളരെയധികം ആഗ്രഹിച്ചിരുന്നു എന്ന് പറയേണ്ട. തിരുമേനി അതിനുവേണ്ടി പ്രവർത്തിച്ചു, നേതാക്കന്മാരെ കണ്ടു. അത് ഒരു വലിയ കാര്യമായിട്ട് ചില ആളുകൾ ഉദ്ദേശിച്ചു. തിരുമേനി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, മാത്രമല്ല തിരുമേനി ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ പോലെയാണ്, അതിൽ പാസ്പോർട്ടും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തുർക്കിയിലാണ് അദ്ദേഹത്തിൻ്റെ നാട് എങ്കിലും ബ്രിട്ടീഷിൻ്റെ അധികാരത്തിന് കീഴിലാണ് തുർക്കി ഇറാഖിലെ വടക്കൻ പ്രദേശങ്ങളൊക്കെ അന്ന് നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ഇറാഖിലായാലും അങ്ങനെ ചിന്തിക്കും, ഇന്ത്യയിലായാലും ചിന്തിച്ചിരുന്നു, പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് നാം ഓർക്കുന്നു, നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ കഥാധാരിയായ നെഹ്റുവിൻ്റെയും ഗാന്ധിയുടെയും സ്നേഹാദരവുകൾ പിടിച്ചുപറ്റിയ തിരുമേനിയാണ് മാർ അഭിമലേ തിരുമേനിയോസ് തിരുമേനി എന്നുള്ളത്. അത് പുതിയ തലമുറയോട് നാം ഓർപ്പിക്കണം. നാം ഓർക്കാൻ കടപ്പെട്ടവരാണ്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ, ആഗ്രഹങ്ങൾ, പ്രവർത്തനങ്ങൾ ഒക്കെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ആയിരുന്നു എങ്കിലും ആ സംഭവം നടക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹം കാലം ചെയ്തു പോയി 1945. അപ്പോൾ മാർ അഭിമലേ തിരുത്തിയോസ് തിരുമേനി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഒരു വീരനാണ്, വീരധീരനാണ് എന്ന് ഞാൻ പറയും. കാരണം ബ്രിട്ടീഷുകാർ സംശയത്തോടുകൂടെ വീക്ഷിച്ചിരുന്ന സമയത്തും ഭയം കൂടാതെ തൻ്റെ നിലപാടെന്താണെന്നുള്ളത് വ്യക്തമാക്കി സംസാരിച്ചുകൊണ്ടിരുന്നത് ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ മാർ അഭിമലേ തിരുത്തിയോസ് തിരുമേനിയെ നാം ഓർക്കണം.
നന്ദിയോടും കടപ്പാടോടും കൂടി നാം ചിന്തിക്കണം. അതുകൊണ്ട് നമ്മുടെ സഭയിലെ ഇന്നത്തെ നാമം ഓരോരുത്തരും രാഷ്ട്രത്തിന് വേണ്ടി ചിന്തിക്കാൻ, അതിനുവേണ്ടി പ്രവർത്തിപ്പാൻ, അതിൻ്റെ നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യത്തെ ശരിയായി കാത്തു സൂക്ഷിക്കാൻ. പലപ്പോഴും നാം ശരിയായിട്ടല്ല കാത്തു സൂക്ഷിക്കുന്നത്. ശരിയായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. മാതൃമിത്യ സിനിമേനയുടെ ഓർമ്മകൾ ഭാരതത്തിലെ ഓരോ പൗരന്മാരും, പ്രത്യേകിച്ച് നമ്മുടെ സമുദായത്തിലെ എല്ലാ ആളുകളും നമ്മുടെ സമൂഹത്തോടുള്ള കടപ്പാടുകളെക്കുറിച്ച് ഓർത്ത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നാം വഹിച്ച, തിരുമേനി വഹിച്ച പങ്ക് നന്ദിയോടുകൂടെ ഓർത്തും ആക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ശരിയായി ഉപയോഗിക്കാൻ നാം പരിശ്രമിച്ചും കൊണ്ടും പള്ളിയിലെ പരിപാടികളൊക്കെ വരും. അപ്പോൾ ആഗസ്റ്റ് 15 അത് മാതാവിൻ്റെ ശിവനായ തിരുനാൾ, അതുപോലെ തന്നെയുള്ള മറ്റു പല സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും നാം അതിനെ, അദ്ദേഹത്തെ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യത്തെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നാമും നമ്മുടെ നാടിന് വേണ്ടി പൗരന്മാരെന്നുള്ള നിലയിൽ നമ്മുടെ കടപ്പാടുകൾ നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്തൊക്കെയാണ് ഇടവരട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാസ്യകലായ സുറിയാനി സഭയും സ്വാതന്ത്ര്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട സ്കൂൾ ഓർമ്മകളെക്കുറിച്ചും പങ്കുവച്ച് ഭാരതീയം എന്ന ഈ പ്രോഗ്രാമിനെ അനുഗ്രഹപൂർണമാക്കിയ അഭിമന്യ ഡോക്ടർ മാറപ്രേം തിരുമേനിക്ക് ഒരുപാട് നന്ദി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ സ്രോതസ്സായിരുന്നു വന്ദേ മാതരം എന്ന ഗാനം. ദേശീയ ഐക്യത്തിന്റെ പ്രതീകമായി എന്നും നിലകൊള്ളുന്ന ഈ ഗാനത്തിന് ചുവടുവെക്കുന്നു സഹോദരങ്ങളായ മരിയയും സാനിയയും. ഇന്ത്യയുടെ സന്തതി എന്ന അഭിമാനവുമായി നമുക്ക് മുന്നിലെത്തുന്നു
അഭിമാനമായി മാറാൻ നമുക്ക് കഴിയട്ടെ. താങ്ക് യു ജൂലിയ. കേരള പോലീസിലെ മലയാളി സിംഗവും സൂപ്പർ ഹീറോയുമാണ് ഋഷിരാജ് സിംഗ് IPS. ഒരിക്കലും തോൽക്കാൻ തയ്യാറാകാത്ത മനസ്സുമായി രാജസ്ഥാനിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഋഷിരാജ് സാറിന്റെ പല ഭാവങ്ങളും നമ്മൾ കണ്ടു. കേരളത്തിലെത്തി ആദ്യമായി കടൽ കണ്ട കൗതുകത്തോടെ മലയാളം പഠിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. മലയാള സിനിമയിലൂടെയാണ് മലയാളം പഠിച്ചത് എന്ന് പറയുന്ന ഋഷിരാജ് സാറിൻ മലയാളത്തിൽ എഴുതിയ പുസ്തകമാണ് വൈകും മുമ്പേ. അധ്യാപകരെയും കുട്ടികളെയും ബോധവത്കരിച്ചുകൊണ്ട് കുടുംബാന്തരീക്ഷം ആരോഗ്യകരമാക്കാനാണ് വൈകും മുമ്പേ എന്ന പുസ്തകത്തിലൂടെ ഋഷിരാജ് സാർ നമ്മളോട് പറയുന്നത്. ഒരു നിമിഷത്തെ നോട്ടം പോലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്കൊരു കാവലായി മാറാൻ ഋഷിരാജ് സിംഗ് IPSന് കഴിഞ്ഞു. ഏത് കാര്യവും ആത്മാർത്ഥതയോടെ മാത്രം ചെയ്തുകൊണ്ട് മാതൃക കാട്ടിയ സ്കാർഫ് ധരിച്ചുകൊണ്ട് മോഡേണായ ഋഷിരാജ് സാറിനെ സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകാൻ കുരിയച്ചിറ മാർമാറി സ്ലിഹ ചർച്ച് വിമൻസ് യൂത്ത് അസോസിയേഷൻ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ഞാൻ ഋഷിരാജ് സിംഗ് IPS, കേരള കാഡർ. ഇന്ത്യ രാജ്യം 75-ാമത്തെ സ്വാതന്ത്ര്യ ദിവസം ആഘോഷിക്കാൻ പോകുന്നു. ഈ നല്ല മനോഹരമായ വേളയിൽ ഞാൻ മാർസ്ലിഹ ചർച്ച് കുരിയാച്ചിറ തൃശൂർ അംഗങ്ങളോട് എന്റെ ഹൃദയജനന്റെ ആശംസകൾ നേരുന്നു. ഇന്ത്യ രാജ്യവും കേരളവും നിങ്ങളും ഞാനും ഈ വരാൻ പോകുന്ന ഈ വർഷത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. ഇന്ത്യ രാജ്യത്തിന്റെ പേര് ഉയരങ്ങളിലേക്ക് കിടക്കട്ടെ എന്നെ ആശംസിച്ചിട്ടുണ്ട്. മലയാളിയെ സ്നേഹിക്കുന്ന, മലയാളത്തെ സ്നേഹിക്കുന്ന ഋഷിരാജ് സിംഗ് IPS മലയാളക്കരയുടെ അഭിമാനമാണ്. ഔദ്യോഗിക ജോലിയിൽ നിന്നും 36 വർഷത്തെ ആത്മാർത്ഥമായ സേവനത്തിന് ശേഷം വിരമിച്ചിട്ടും കേരളത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നത് കേരളത്തെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാണ്. റിട്ടയർമെന്റ് ജീവിതത്തിന് എല്ലാവിധ ആശംസകൾ നേരുന്നതിനോടൊപ്പം കുരിയച്ചിറ മാർമാറി സ്ലിഹ ചർച്ച് വിമൻസ് യൂത്ത് അസോസിയേഷന്റെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. സ്വാതന്ത്ര്യദിനമായ ഇന്ന് ഒരു കൊച്ചു സന്ദേശവുമായി നമുക്ക് മുന്നിലെത്തുന്നു Swiss one and all. Today we are gathered here to celebrate the 75th Independence Day of India. After independence, we got all the fundamental rights on our own nation. We should feel proud to be an Indian and admire our fortune that we took birth on the land of an independent India. History of slave India reveals everything that how our ancestors and forefathers had worked hard and suffered all the brutal behaviors of Britishers. We cannot imagine by sitting here how hard is the independence for India from the British rule. It took sacrifice of many lives of freedom fighters and several decades of struggle from 1857 to 1947. We cannot imagine that the horrible moment struggled by our forefathers. Now, after many years of independence, our country is on the right track of development. Today our country is a well-established democratic country all over the world. Gandhi was the great leader who taught us about the effective way of freedom like Ahimsa and Satyagraha methods. Gandhi dreamed an independent India with the non-violence and peace. We should take an oath today of being highly responsible and well-educated citizens of the tomorrow India. We should sincerely perform our duty and work hard to get the goal and successfully lead this democratic nation. India is our mother country and we are its citizens. We should always be ready to save it from the bad people. Thank you. Thank you, sis. ഭാരതത്തിന്റെ ആദ്യ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്റെ ആദ്യ പ്രസംഗത്തിൽ ജനങ്ങളോട് പറഞ്ഞു, കാലം നമ്മോട് ഒരു പുനഃസമർപ്പണം ആവശ്യപ്പെടുന്നു. നമ്മുടെ രാഷ്ട്രപിതാവും സ്വാതന്ത്ര്യ സമര സേനാനികളും സ്വപ്നം കണ്ട വർഗീയരഹിതവും സന്തോഷവും സമാധാനവും നിറഞ്ഞതുമായ ഒരു നവസമൂഹ സൃഷ്ടിയുടെ സാക്ഷാത്കാരത്തിനായി വരൂ. നമുക്ക് കൈകോർക്കാം. ഇത് ആഘോഷത്തിന്റെ മാത്രമല്ല സമർപ്പണത്തിന്റെയും കൂടിയാണ്. പലരും മറന്നുപോയ ആ സത്യം വിളിച്ചു പറയുന്ന സഹോദരങ്ങളെ
നമുക്ക് കേൾക്കാം. ഭാരതത്തിന്റെ സഹോദര്യ പാരമ്പര്യം മറക്കാതിരിക്കാൻ ഒരു പാട്ടിലൂടെ ഓർമ്മപ്പെടുത്തിയ ജീജോയ്ക്കും ഗ്രേറ്റിക്കും നന്ദി. ഭാരതീയം എന്ന പ്രോഗ്രാമിന്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതിനായി കുരിയച്ചിറ മാർ പാറിസ് ലിഹ ചർച്ച് വിമൻസ് യൂത്ത് അസോസിയേഷൻ സെക്രട്ടറി ഷൈജ ആൽവിനെ സ്വാഗതം. സ്വാതന്ത്ര്യം എന്ന പദത്തിന്റെ അർത്ഥം ഈ ലോകത്തോളം വിശാലമാണ്. നല്ലത് തെരഞ്ഞെടുക്കാൻ പഠിക്കുക എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന കടമ. നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന തലമുറ ഇന്ന് നമ്മോടൊപ്പമില്ല. അവർ നമുക്ക് നേടിത്തന്ന ഈ അമൂല്യമായ സ്വാതന്ത്ര്യത്തെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന ദിനമാണ് സ്വാതന്ത്ര്യ ദിനം. കുരിയച്ചിറ മാർമാർ സ്ലിഹ ചർച്ച് വിമൻസ് യൂത്ത് അസോസിയേഷൻ ഭാരതീയം എന്ന ഈ സ്വാതന്ത്ര്യ ദിന വീഡിയോ ഉദ്ഘാടനം നിർവഹിച്ച അഭിവന്യ ഡോക്ടർമാർ അപ്രയ മിത്ര പോലീത്തയോടുള്ള നന്ദി കുരിയച്ചിറ മാർമാർ സ്ലിഹ ചർച്ച് വിമൻസ് യൂത്ത് അസോസിയേഷൻ അറിയിക്കുന്നു. സ്വാതന്ത്ര്യദിന ആശംസകൾ നൽകിയ ഋഷാജ് സാറിനോടും കുരിയച്ചിറ മാർമാരുടെ സ്ലിഹ ചർച്ച് വിമൻസ് യൂത്ത് അസോസിയേഷന്റെ നന്ദി അറിയിക്കട്ടെ. ഭാരതീയം എന്നീ പ്രോഗ്രാമുമായി സഹകരിച്ച എല്ലാവരോടുമുള്ള നന്ദി സ്നേഹത്തിന്റെ ഭാഷയിൽ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സെക്രട്ടറി. ഇന്ത്യ നമ്മുടെ രാജ്യമാണ്, നമ്മൾ അതിന്റെ പൗരന്മാരാണ്. മോശമായ ചുറ്റുപാടുകളിൽ നിന്നും ഇന്ത്യയെ രക്ഷിക്കാൻ നാം എല്ലായ്പ്പോഴും തയ്യാറാകണം. നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമായി നമ്മുടെ രാജ്യത്തെ മാറ്റാനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആഗ്രഹിക്കുന്നതെന്തും ചെയ്യുക എന്നതല്ല എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുന്നേറാം. ദേശത്തിന്റെയും ഭാഷയുടെയും അതിർത്തികളെല്ലാം മറന്ന് രാജ്യത്തിന്റെ അഖണ്ഡതയെ തകർക്കുന്ന ഒന്നിനും സ്ഥാനം കൊടുക്കാതെ അതീവ ജാഗ്രതയോടെ നമുക്ക് വേണ്ടി ഉണർന്നിരിക്കുന്ന സൈന്യത്തിന്റെ സേവനത്തെ സ്മരിച്ചുകൊണ്ട് നല്ലൊരു ഭാരതീയനാവാൻ നമുക്ക് ശ്രമിക്കാം. ഏവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. ദേശീയ ഗാനത്തോടുകൂടി ഭാരതീയം എന്ന ഈ സ്വാതന്ത്ര്യദിന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ജയ് ഹിന്ദ്. പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗാ വിന്ധ്യ ഹിമാലയ.
तरंगा तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गादा जनगण मंगल